ഉപ്പും മുളകും co-powered by Q Developers and 24news.com. എന്റെ പൊന്നു, ഞങ്ങൾ എങ്ങോട്ടും പോവാന്ന് പറഞ്ഞില്ല. കടയിൽ പോണെങ്കിലേ എനിക്ക് പറ്റൂല. അവളെ മോനെ വിളിച്ചോണ്ട് പോവാൻ പറ ബന്ധിപ്പിക്കാൻ പറ്റല്ലേ? അതാണ് ഇന്നലെ കുഴപ്പമില്ലായിരുന്നല്ല. രാത്രി ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പോയില്ലേ? പോടാ. കഴുത്തായപ്പോഴ് എന്തും പറയാന്ന്. എന്തോന്ന് കൊറേ നേരമല്ല അവിടെ പണി തുടങ്ങിയിട്ട്, ഇതുവരെ കഴിഞ്ഞില്ലേ? എന്തടി നിനക്ക്? ഞാൻ പറഞ്ഞാ കണ്ടില്ലേ? എന്തോ ഒന്ന് പറയാൻ തിരിഞ്ഞിങ്ങനെ. ഞാൻ ചോദിച്ചായിട്ടില്ലേ കൊറേ നേരമല്ലേ അവിടെ പണി തുടങ്ങിയിട്ട് ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന്? പണി തുടങ്ങിയിട്ട് കൊറേ നേരമല്ല കഴിഞ്ഞില്ലേ എന്ന്? പഴങ്കഞ്ചി പിന്നെ മതി, 10 മണി ആവട്ടെ, ഇപ്പഴേ കുടിച്ചാ ശരിയാവൂല. അപ്പൊ ഇപ്പൊ ഒന്നും വേണ്ടേ? അപ്പൊ അപ്പ മാറിയാ? ദോശ ആയിക്കാ? ദോശ തന്നെയാണ്. പിന്നെ അപ്പൊ മതി. അപ്പോ എന്തോന്ന് പാലു ഇത്? ഇനി മറ്റന്നത്തെ കാര്യം മറ്റന്നാ. ഇപ്പോൾ കഴിഞ്ഞിട് അപ്പം ഉണ്ടാക്കി. അപ്പം കഴിഞ്ഞിട് ചായ ഉണ്ടാ? എവിടെ പോണ്ടേ? ഞാൻ അങ്ങ് പോണില്ല. എടാ ചോദിച്ചായിട്ടില്ലടാ എവിടെ പോണെന്ന്. അവൻ പറഞ്ഞ കേട്ടില്ല എവിടെ പോണില്ല എന്ന്. അത് പറയണ, ചോദിച്ച കറക്റ്റ് ഉത്തരം പറഞ്ഞ. അല്ല പിന്നെ ഇവിടെ നിന്നാ എന്തോന്ന് പറഞ്ഞു? പറയണ കാര്യങ്ങൾ വളച്ചേട്ടി പറയണേ. ഇവിടെ ഒരുമാതിരി കുരുമുനാ സംസാരിക്കല്ല. ഒരുപാട് നീ എന്തിന് മണ്ട് മൂളമല്ല മൂളതിന്? തുറന്ന് മുഖത്ത് നോക്കി ഉറക്കെ ഉറക്കെ പറയാം കേക്കട്ട്. പുള്ളിയാപ്പാ? ആര് പുള്ളി? എന്തെന്നറിയാമോ? രണ്ടു ദിവസേ ഇവിടെ തള്ളവിടെ വന്നല്ല, അതിന്റെ ഇളക്കോണ് കാണിക്കണം അല്ലേ? ആ തന്നെ. നിനക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലായല്ലേ? ഈ വീട്ടിലെ എല്ലാ കുഴപ്പത്തിനും കാരണം അച്ഛനാ. ആ ഇപ്പൊ മനസ്സിലായല്ലോ ആരാണെന്ന്. വിഷ്ണു, എന്തോന്നിത്? അമ്മ അച്ഛന് ചെവി ശരിക്കും അടിച്ചു എന്ന് തോന്നണത്. അതെനിക്കും തോന്നി. ഒരു മിനിറ്റ്. എന്റെ ദൈവമേ, അറിഞ്ഞില്ല. എന്തടി? ഞാനേ കൂവിയതാ ചറിഞ്ഞില്ല. വിഷ്ണു, എന്താ ചെയ്യാ? ആശുപത്രി കൊണ്ടുപോകണതാ നല്ലത്. ബാലു, ബാലു, നമുക്ക് ആശുപത്രി പോയാലോ? ബാലുവിനെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ പോവാന്ന്. ഓ നിന്നെ കാണിക്കുമ്പോ ഞാൻ കൂടെ കൂട്ടു വരണമെന്ന്. ഓ എല്ലാടത്തും എന്നെ കൊണ്ട് പോവാല്ലേ? ജംഗ്ഷനിൽ. അമ്മ പറയുന്ന പോലെ പഴയതുപോലെ നമ്മള് പറ്റുന്ന ദിവസങ്ങളെ അമ്പലത്തിൽ പോണം. ഈയിടെയായിട്ട് നമ്മുടെ സമയം തീരെ ശരിയല്ല. ആന്നെ, ഇപ്പൊ ഈയിടെയായിട്ട് ഒരു മാസത്തിൽ 2 തവണക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടുന്ന് പോണേ. എനിക്ക് മാത്രം ഇതുവരെയായിട്ട് ഒരു കുഴപ്പവും വന്നിട്ടില്ല. പേടിക്കണ്ട, അധികമായിട്ട് എന്തെങ്കിലും വന്ന് അവിടെ കയറി കിടന്നുള്ളൂ. ഡേ, കരുന്നാ കുറച്ചൊന്നും പറയാൻ നിക്കല്ലേ. ഓ ശരി. മെനക്കേട്, ടെൻഷൻ, പൈസ ചെലവ്.
ആശുപത്രിയിൽ നട കാല് കുത്തിയാ മതി പോക്കറ്റ് ആയി. അച്ഛനാന്നോ ഓട്ടോ വരണ്ടേ? മതി ചേട്ടാ മതി, ഇവിടെ ഇവിടെ വന്നു. അമ്മ എന്തിടി? ആ അറിയില്ലല്ലോ, അന്നേരം അമ്മയോ? നല്ല സൈലന്റ് വണ്ടി അല്ലേ? സൈലന്റ് വണ്ടി, ഒട്ടും ശബ്ദമില്ല. ഒട്ടും ശബ്ദമില്ല, നല്ല എഞ്ചിനീയറിംഗ്. ശരിയാ വാച്ചാ. ചേട്ടാ അമ്മയോ? അമ്മ മെഡിക്കൽ ഷോപ്പിൽ നിൽപ്പുണ്ട് മരുന്ന് മേടിക്കാൻ വേണ്ടി. അതാണെങ്കിൽ വലിയ ക്യൂ. അച്ഛനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് വന്നു. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായി? ഹോസ്പിറ്റലിൽ പോയിട്ടെന്താ, തലയിൽ അടിയിട്ട് തന്നെയാണ് തോന്നുന്നു. നല്ല നീർദോഷമുണ്ട്, പോരാത്തിന് ചെവിയിൽ ഇൻഫെക്ഷൻ. ഇപ്പൊ 80% കേൾക്കാൻ പറ്റില്ല, 20% മാത്രമേ ഇപ്പൊ കേൾക്കാൻ പറ്റുള്ളൂ എന്ന്. അല്ല അച്ഛാ, അല്ലേന്ന്? 20% മാത്രമേ ഇപ്പൊ കേൾക്കാൻ പറ്റുള്ളൂ. ഇതാണ് അവസ്ഥ. ഇനി ഇൻഫെക്ഷൻ മാറാതെ ഒന്നും കേൾക്കാൻ പറ്റില്ല. ഇൻഫെക്ഷൻ മാറാതെ ഒന്നും കേൾക്കാൻ പറ്റില്ല എന്ന് പറയായിരുന്നു. രണ്ട് ഇഞ്ചക്ഷൻ എടുത്താ പറയടാ. ഇനി ഇഞ്ചക്ഷൻ കൊടുക്കണോ? ഇതേ 80 അതുക്കും മേലെയാ, മൊത്തത്തിൽ ഔട്ടായി. അവളടുത്ത് പറയണം, നേരത്തും കാലത്തും ഗുളിയേരെ അവള് ഉപേക്ഷ വിചാരിക്കും. അവൾക്ക് എങ്ങനെയെങ്കിലും പൊട്ടനെ കണ്ടാൽ മതി, അല്ലെങ്കിൽ ആ മെഡിക്കൽ സ്റ്റോർ കയറി ക്യൂ നിൽക്കും. 5 രൂപ ലാഭത്തിന് വേണ്ടി ഇപ്പുറത്തെ മെഡിക്കൽ സ്റ്റോർ വാങ്ങിച്ച കുഴപ്പം എന്ത്? ഇനി വരട്ടെ അവള്, വാങ്ങിക്കോ. അച്ഛാ വാ, നമുക്ക് റെസ്റ്റ് എടുക്കാം. ഏ, നമുക്ക് പോയി റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് ഒന്നും വേണ്ട, ഇതിന് കഞ്ഞി തന്നാ, ചൂട് കഞ്ഞി തന്നാ, ഞാൻ കുടിച്ചോട്ട് അവിടെ കിടന്നോളാം. ബാലുണ്ട് എന്താച്ചാ? ആ കുഴപ്പമൊന്നുമില്ല ഇപ്പോ. ആ വേദന പോയി, പക്ഷെ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ട് ഇപ്പോ. ചെവി കേൾക്കണില്ല, എനിക്ക് തോന്നി ഇൻഫെക്ഷൻ ആണെന്നാ തോന്നണേ. ആ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയായിരുന്നു, ആ മെഡിസിൻ തന്നിട്ടുണ്ട്. എന്താച്ചാ അങ്ങോട്ടാ? ഓ, മറ്റന്നാ വന്നാൽ മതിയോ? സ്ഥലത്തിൻ്റെ കാര്യം സംസാരിക്കാനാ? ആ ശരി അച്ഛാ, വരാ വരാ. ആര് വിളിച്ച? ആര് വിളിച്ച? അച്ഛൻ വിളിച്ചതാ. അച്ഛനെ, അച്ഛൻ വിളിച്ചതാ. ആര്? അച്ഛൻ, അച്ഛൻ വിളിച്ചതാ. എന്റെ എന്തോന്ന് പറഞ്ഞു? എന്റെ ചെവി അടിച്ചു പോയ കാര്യം നീ പറഞ്ഞ? ചെവി ചെവി കേട്ടോടെ കാര്യം നീ വിളിച്ച് പറഞ്ഞ? ഇല്ല. ഏ, പറഞ്ഞില്ല. കള്ളം പറയല്ലേ, നിന്റെ ലിപ്പ് നോക്കി ഞാൻ പൊക്കും. നീ പറഞ്ഞു പോയി പോയി അടിച്ചു പോയി എന്ന് പറഞ്ഞു ഞാൻ കേട്ട്. അതാണാ വേദന പോയി എന്ന് പറഞ്ഞതാ? എന്തോന്ന്, എന്തോന്ന് പറഞ്ഞ? വേദന പോയെന്ന്. ആർക്ക് പോയി? നിങ്ങളെ വേദന പോയി എന്നാ പറഞ്ഞേ. ഏ, നിങ്ങളെ വേദന ഉണ്ടല്ലോ പോയി എന്നാ പറഞ്ഞേ. നീ പറഞ്ഞതാ? ആ വേദന പോയി എന്നാ പറഞ്ഞേ. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞച്ഛൻ. എവിടെ? അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ്. ഞാനാ? ആ എന്തിന്? വെറുതെ പറയണെങ്കിലേ വ്യക്തമായി ലിപ്പ് അനക്കി പറയടി. എന്തിന് എന്തിന് അങ്ങോട്ട് പോണത്? വസ്തുവിന്റെ കാര്യം സംസാരിക്കാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഏ, വസ്തുവിന്റെ കാര്യം സംസാരിക്കാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നീ പറയണെങ്കിൽ ലിപ്പ് അനക്കി ആംഗ്യം കാണിച്ച് വ്യക്തമായി പറയടി. എന്റെ ചെവി കേട്ടോ, നിനക്ക് അറിഞ്ഞൂടി? വസ്തുവിന്റെ കാര്യം സംസാരിക്കാൻ അങ്ങോട്ട് അച്ഛൻ ചെല്ലാൻ പറഞ്ഞു. എടാ കേശു, വസ്തുവിൻ്റെ കാര്യം ഒന്ന് മാത്രമേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ, ചെല്ലാനും പറഞ്ഞിട്ടുണ്ട്. അച്ഛന് ചെവിയൊക്കെ തന്നെ അങ്ങോട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് കൊളോക്കും. എന്തിനടി പിറുവിറുക്കണം? നീ പിറുവിറുക്കണം, നീ ആക്ക് കേക്കാൻ പിറുവിറുക്കണം. വ്യക്തമായിട്ട് പറയണ്ടേ, കേക്കട്ടെ, കുറച്ച് പറ. നിങ്ങളെ അച്ഛന് കാണണമെന്ന്. ഏ, നിങ്ങളെ, നിങ്ങക്ക് വയ്യാത്തല്ലേ, അച്ഛനും അമ്മയ്ക്കും നിങ്ങളെ കാണണമെന്ന്. എന്നെ? ആ കാണണമെന്ന? ആ ആക്ക്, അച്ഛനും അമ്മയ്ക്കും, അച്ഛനും അമ്മയ്ക്കും കാണണമെന്ന്. ഞാൻ അങ്ങോട്ട് പോണമെന്നാ? എന്തിന്? എടി എനിക്കല്ലേ വയ്യാത്തത്, അപ്പ കളവി കളവി ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ ഇവിടെ ഇരിക്കല്ലേ. കേശു നീ പോ, എനിക്ക് അടുക്കള പണിയുണ്ട്, ഞാനും പോണം. അവനെയാ ആശുപത്രി വെച്ചേ, വരാൻ താമസിച്ചെന്ത്? മെഡിസിൻ വാങ്ങാൻ പോയി. ഇവിടെ മെഡിസിൻ വാങ്ങാൻ പോയി. ഡോക്ടറുമായിട്ട് സംസാരിക്കണം ഞാൻ കണ്ട്. ഇവിടെ താമസിക്കണ നീയാ? അയാ ചോദിച്ചാ? ചോദിച്ചു ചോദിച്ചു. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഇവിടെ താമസിക്കണെന്ന് പറഞ്ഞു.
ഇവിടെ താമസിക്കണെന്ന് പറഞ്ഞു ഡോക്ടറോട്. ഫോൺ നമ്പർ കൊടുത്താ? ആ ഫോൺ കൊടുത്ത്, അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും തന്നു ഫോൺ നമ്പർ. ഞാൻ നിന്റെ അച്ഛനെ ചീത്ത വിളിക്കൂലേ, അതിന്റെ വാശിക്ക് ഇപ്പൊ ചെവി കേട്ടുവിടാത്തോണ്ട് നീ എന്റെ അച്ഛനെ ചീത്ത വിളിക്കാണ്. പടവലത്തുന്ന പൊട്ടം തന്നെ കേക്കാമോ ഞാൻ പറയണേ? പടവലത്തുന്ന നിന്റെ അപ്പൂപ്പ അപ്പൂപ്പ വിളിച്ച് എന്നിട്ട് പറഞ്ഞ് എന്ത് എന്ത് പറഞ്ഞത്? എന്തോ പറഞ്ഞ്. അവൾ അത് എന്റെ അടുത്ത് പറയുന്നില്ല. സ്വസ്ഥത കൊടുക്കില്ലെന്ന് ഞാൻ എന്നെ കൊണ്ട് പറയാൻ പറ്റൂല. മാത്രം ഉറക്കെ പറയടി. പറയൂല 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 പറയൂന്ന്. എന്റെ പൊന്നോ എന്റെ പൊന്നമ്മേ, ഇപ്പൊ നാണ്ട പ്രശ്നം ഗുരുതരോ ഒന്ന് പറഞ്ഞേ. പറ, നീ തന്നെ പറ. പറഞ്ഞ എനിക്ക് കാത് കേട്ടുള്ള വേറെ എവിടെ ഇൻഫർമേഷൻ ചെയ്ത അവിടെ 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 കൊടുത്തേണം, അവിടെ കൊടുത്തേണം. അച്ഛാ ഞങ്ങളെ ക്ഷമിക്കണേന് അതിരുണ്ട്. അതിര് വേണം. അതിരുതെങ്ങനെ? വസ്തു അതിര് തിരിച്ചിട്ടുണ്ട്. അതാ സർവേക്കല തോണ്ടിയെടുത്താ. എന്റെ അച്ഛാ നിങ്ങളെ കൊണ്ട് ഒന്ന് പറയാൻ സമ്മതിക്കോ? തൊഴല്ലേ, എന്ത് തൊഴിലിട്ട് എന്തോന്ന് മാമാക്കണ പറയടി. തുറന്ന് കുറച്ച് പറ. പ്രശ്നാണ് എന്നെ ചതിച്ച്, എന്നെ പൊട്ടനാക്കിയാണ് അവര് എന്നെ ചതിച്ച്. അത് തന്നെ, അച്ഛൻ വസ്തുവില്ല പണവും ഇല്ല. ഏ അച്ഛനെ വസ്തുവില്ല പണവും ഇല്ല. ആ അത് നേരത്തെ പറയാത്തെന്താടാ? എനിക്ക് സമാനമായിരിക്കും, ഇനി കുഴപ്പമൊന്നുമില്ല. ആ ഇതിനാണ് ഇത്ര കിടന്ന് പോലെ ഉണ്ടാക്കി. അച്ഛാ അച്ഛന് വസ്തു ഇല്ല പണവും പണവും ഇല്ല. ഇല്ല 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 പണമില്ല വസ്തുവില്ല ഇല്ല ഇല്ല പൈസയും ഇല്ല പൈസ. അപ്പൊ വസ്തു എനിക്ക് ഇല്ല. ഇതാണ് പറഞ്ഞത് എന്റെ അച്ഛായി. ചെവി കേട്ടുവിടാന്നപ്പ ഇങ്ങനെ എവിടാ നിങ്ങൾ അവിടെ പോയി? എന്താടാ ചലം പണ്ട്? ഉറക്കെ പറയടാ, എന്തത് പറയണം? ഒന്നുമില്ല അച്ഛൻ, നേരെ നിക്കോ. നേരെ നിക്കോ, നേരെ നിക്കാൻ, നേരെ നേരെ നിക്കാൻ. ഉപ്പും മുളകും കോപ്പവേർഡ് ബൈ ക്യൂ ഡെവലപ്പേഴ്സ് ആൻഡ് 24 ന്യൂസ് .com. എടാ കേശു, നീ വെറുതെ എന്തിനാ അച്ഛനെ കുഴപ്പിച്ചേ?
എടി ഞാൻ മനഃപൂർവ്വം തന്നെ ചെയ്തത്. ഒന്നെങ്കിൽ നമ്മൾ പറയുന്നത് അച്ഛൻ മനസ്സിലാണ്, ഇല്ലെങ്കിൽ അമ്മയൊന്നും ഒതുങ്ങണം. അതെ, ഈ സോൾവ് ചെയ്യാൻ വല്ല വഴിയുണ്ടെങ്കിൽ അത് പറയേ. ഓ, ഇനിയിപ്പോ സോൾവ് ചെയ്തല്ലേ പറ്റൂ. നീ പോയി രണ്ടുപേരെയും വിളിച്ചോണ്ട് വന്നേ. ചേച്ചിയും പോ. എന്താടാ മിണ്ടണ്ട. പടവരത്തെ അപ്പൂപ്പൻ മറ്റന്നാൾ അവിടെ ചെല്ലാൻ പറഞ്ഞു. വസ്തുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാണ്. തന്നെടേ, ഏ, എന്ത് തീരുമാനം എടുക്കാൻ? അതറിയില്ല. തീരുമാനം എന്തെടുക്കാനെന്ന് അറിയില്ല. എനിക്ക് അറിയില്ല. നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല, അറിയിച്ചു തരാം. ഇയാൾ എവിടെ പോയി കിടക്കുന്നത്? ഹലോ, ഹലോ, പൊട്ടനയാൾ പാടത്തു. ഹലോ, മൂളന് മാത്രം കേക്കണ. ഇയാൾ എവിടെ നിൽക്കുന്ന? അതെ അതെ, ആ ഞാൻ പറയണ അങ്ങോട്ട് കേട്ടാ മതി. വസ്തുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞില്ല. എന്ത് തീരുമാനമാണ് എടുക്കുന്നത്? ഏട്ടോട്ടേക്ക് പറഞ്ഞു പറഞ്ഞു പോയി. അമ്മാവ് ഉമ്മാവ് പോവാ, അജിട്ട് പോവാടത്ത്. ഊരാനൊക്കെ ഇല്ലെന്ന് ചുമ്മ കൂക്കൂന്ന് എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നു. പോവാടുന്ന് ഹലോ അച്ഛാ. ഏ, എന്താ? ആ ആ ആ ശരി 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 അച്ഛാ, ശരി. ഇത് പറഞ്ഞു അച്ഛൻ. എന്റെ അച്ഛൻ? നിന്റെ അച്ഛൻ? അയാൾ എന്ത് പറഞ്ഞു? പടവലത്തെ വീടിന്റെ അവകാശവും പറഞ്ഞ് ആരും പടവലത്തെ വീട്ടിലേക്ക് കയറി ചെല്ലണ്ട, ചെന്നാല് കാലിന്റെ മുട്ട് തല്ലൊടിക്കുമെന്ന് പറഞ്ഞ്. പടവലത്തെ വീട്ടിലേക്ക് ആരും? പടവലത്തെ വീട് എനിക്ക് വേണ്ട. അത് അവർ താമസിച്ചോട്ടെ. ഞാൻ അത്ര കണ്ണിച്ചോരല്ലാത്തവരല്ല. വയസ്സായ കാലത്ത് ഞാൻ അവരവിടെ നിന്ന് അടിച്ചിറക്കൂല. എനിക്ക് പടവലത്തെ വീട് വേണ്ട, എനിക്ക് വസ്തു മതി. പൊന്നച്ഛാ, പടവലത്തെ വീട്ടിന് വീട് വേണ്ടെന്ന് പറഞ്ഞില്ലേടേ? പിന്നെ എന്താ വീട് വീടെന്ന് കണ്ടുപിടിക്കണേ? എനിക്ക് വസ്തു മതി എന്ന് പറഞ്ഞില്ലേ? അങ്ങോട്ട് പോണ്ട അപ്പൂപ്പൻ ചെകടടിച്ച് പൊട്ടിക്കും, പിന്നെ ലൈഫ് ലോങ് പൊട്ടന. ഇതാ പറഞ്ഞേ അയാൾ, ഇതാണോ പറഞ്ഞേ? ഇതെന്തൊരു ഗമ്മോടെ ഇതിൻ്റെ ചെവിയും കേട്ടുകൂടെ. ഇത് കണ്ണും കൂടെ കാണാതെ മതിയായിരുന്നു. എവിടെയെങ്കിലും എഴുതി ചുരുട്ടി കിടക്കണം. അട്ടേ പോലെ, അട്ടേ പോലെ അല്ല, അട്ട തന്നെ. കണ്ണും കേട്ടുകൂടെ, ചെവിയും കേട്ടുകൂടെ, കാലും കേട്ടുകൂടെ.